അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ നേരത്തെ ട്രയൽ കോടതി ജാമ്യം നിഷേധിച്ച നാല് പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഈ റബിൻസ് അടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ, നാല് പ്രതികളുടെ ജാമ്യാപേക്ഷയാണെന്ന് ഹൈക്കോടതിയിലെത്തു. നേരത്തെ എൻ ഐ എ കേസിൽ എൻ ഐ എ കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അന്വേഷണം പുരോഗമിക്കുകയാണ്, മാത്രമല്ല വിദേശത്തു നിന്നടക്കം നിരവധി പ്രതികളെ എത്തിക്കാനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വിദേശ ബന്ധമുള്ള, പ്രത്യേകിച്ചും കള്ളക്കടത്തിൻ്റെ വിദേശ ബന്ധമുള്ള ഈ പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്നുള്ളതായിരുന്നു അന്ന് എൻ ഐ എ ആവശ്യപ്പെട്ടത്. അതനുസരിച്ചുകൊണ്ടായിരുന്നു ജാമ്യം തള്ളിയത്. ഇതിനെതിരായ അപ്പീലാണ് ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ പ്രതികൾ ആവശ്യപ്പെടുക, അന്വേഷണം അവസാനിച്ചു കഴിഞ്ഞു, പല പ്രതികളെയും പിടിച്ചു കഴിഞ്ഞു, പിന്നെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ, പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിച്ച ഒരു സാഹചര്യത്തിൽ, തങ്ങൾക്ക് ജാമ്യം നൽകണം എന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ എൻ ഐ എ അതിനെ പൂർണ്ണമായി എതിർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം റബിൻസ് അടക്കമുള്ളവർക്കുള്ള ബന്ധം അവിടുത്തെ നേരിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി നേരിട്ടുള്ള ബന്ധമാണ് ഈ പ്രതികൾക്കുള്ളത്. വിദേശത്ത് നിന്നടക്കം പ്രതികളെ രാജ്യത്ത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ജാമ്യം കൊടുത്താൽ കേസിനെ ബാധിക്കും എന്നൊരു വാദമാവും എൻ ഐ എ ഉയർത്തുക എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പി ജി.